നമസ്കാരം. വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഫിലിമിബീറ്റ് മലയാളം. അപ്പോൾ ക്രിസ്മസ് സിനിമകളൊക്കെ ഇറങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. രണ്ടാം വാരത്തിലേക്ക് സിനിമകളൊക്കെ കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച, അതായത് December 21 നാല് മലയാള സിനിമകളാണ് ഇറങ്ങിയത്. ഫഹദ് വാസിൽ, സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഞാൻ പ്രകാശൻ, ലാൽ ജോസ് കുഞ്ചാക്കോ ബോബൻ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ തട്ടിൻപുറത്ത് അച്യുതൻ, ജയസൂര്യ രഞ്ജിശങ്കർ ടീമിന്റെ പ്രേതം 2, അതുപോലെ തന്നെ ടോവിനോ തോമസ് നായകനെത്തിയ എൻ്റെ ഉമ്മാൻ്റെ പേര്, എന്നിങ്ങനെ നാല് മലയാള സിനിമകളാണ് ഇറങ്ങിയത്. അതുപോലെ തന്നെ തമിഴിൽ നിന്നുള്ള മാരി 2, ഷാറുഖ് ഖാൻ്റെ 0 തുടങ്ങിയ സിനിമകളും ഉണ്ടായിരുന്നു. മാത്രമല്ല, കന്നഡയിൽ നിന്നും മൊഴിമാറ്റി എത്തിയ KGF എന്ന ബ്രഹ്മാണ്ഡ ചിത്രവും മലയാളത്തിൽ മൊഴിമാറ്റി എത്തിയിരുന്നു. അപ്പോൾ ഇത്രയും സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം, ഇത്രയും റിലീസുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ KGF വളരെ കുറഞ്ഞ തിയേറ്ററുകൾ മാത്രമേ കേരളത്തിൽ ലഭിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തിയേറ്ററിന് ലിസ്റ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്കൊന്നും സിനിമ കാണാനുള്ള അവസരം ലഭിച്ചിരുന്നുമല്ല. എന്തായാലും സിനിമയ്ക്ക് വളരെയധികം നല്ല റെസ്പോൺസ് കിട്ടിയതുകൊണ്ട് തന്നെ മീഡിയ ആയിക്കോട്ടെ, കണ്ടവരായിക്കോട്ടെ, ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്നൊരു റെസ്പോൺസ് നൽകിയതിനെ തുടർന്ന് ഇപ്പോൾ തിയേറ്ററിൽ ആൾക്കാർ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച മുതൽ KGF ഇനി 30 തിയേറ്ററുകളിൽ കൂടി റിലീസ് ചെയ്യുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കന്നഡ സിനിമ, മൊഴിമാറ്റത്തുന്ന ഒരു കന്നഡ സിനിമയ്ക്ക് ഇത്രയധികം റിലീസ് സെന്ററുകളും അതുപോലെ തന്നെ ഇത്രയധികം പ്രേക്ഷക പിന്തുണയും കേരളത്തിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ആ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും KGF ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിൽ നിന്ന് വളരെ ഭയങ്കരമായിട്ടുള്ള, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു റെസ്പോൺസ് ആണ് കർണാടകത്തിൽ നിന്നും ഈ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോളതലത്തിൽ നിന്ന് വെറും 5 ദിവസം കൊണ്ടാണ് ഈ സിനിമ 100 കോടി കളക്ട് ചെയ്തത്. ഏകദേശം 70 കോടിയോളം രൂപ മുതൽമുടക്കിലാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും 5 ദിവസം കൊണ്ട് 100 കോടിയൊക്കെ ഈ സിനിമ പുഷ്പം പോലെ കളക്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഹിന്ദിയിലൊക്കെ ആദ്യം വളരെ ഭയങ്കര, എന്താ പറയുക, ഒരു തണുത്ത പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ മാറി. ഇപ്പോൾ മുംബൈ ആയിക്കോട്ടെ, അതുപോലെ ഡൽഹി പോലുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളിലൊക്കെ ഗംഭീര സ്വീകരണം തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇതിലെ നായകൻ യഷു തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, അദ്ദേഹം മുംബൈയിലെ ഒരു തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കാണുകയുണ്ടായി. പക്ഷേ പുള്ളി തന്നെ അമ്പരന്ന് പോയി. കാരണം അദ്ദേഹത്തിൻ്റെ ഇൻട്രോ സീനൊക്കെ അവിടെയുള്ള ഹിന്ദിക്കാർ ഗംഭീര വരവേൽപ്പായിരുന്നു നൽകിയത്. ആ തിയേറ്ററിൽ അദ്ദേഹം ഇരിക്കുന്ന പോലും അവിടുത്തെ ആൾക്കാർ അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ. അത് അത്തരം കാര്യങ്ങളൊക്കെ നമുക്കിത് വിലയിരുത്തി നോക്കുമ്പോൾ സിനിമ എന്തായാലും വലിയൊരു ഹിറ്റിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് 4 സെൻ്ററുകളാണ് സിനിമയ്ക്ക് പുതുതായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എരീസ് പ്ലസ് അടക്കമുണ്ട്. എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ PVR ലുലു അടക്കമുള്ള തിയേറ്ററുകളിലേക്ക് സിനിമ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി 30 സെൻ്ററുകൾ കൂടി സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കേരളത്തിൽ നിന്നുള്ള കളക്ഷൻ ഇനിയും കൂടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രശാന്ത് നീലാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബാഹുബലി, അതുപോലെ തന്നെ ബാഹുബലി 2 എന്നീ 2 ബ്രഹ്മാണ്ഡ സിനിമകൾ നമുക്ക് മലയാളത്തിൽ കേരളത്തിലെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഗ്ലോബൽ യുണൈറ്റഡ് ഗ്ലോബൽ മീഡിയയാണ് KGFഉം മലയാളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത്. എന്തായാലും സിനിമ 100 കോടിയും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ കൂടുതൽ തിയേറ്ററുകൾ ലഭിച്ചിരിക്കുകയാണ്. ആൾക്കാർക്ക് സിനിമ കാണാനുള്ള സൗകര്യങ്ങൾ കൂടുതൽ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും KGF കാണാത്തവരുണ്ടെങ്കിൽ കാണൂ, ഈ സിനിമയെ വിലയിരുത്തൂ. ഒരു രക്ഷയുമില്ല, ഗംഭീര പടം തന്നെയാണ്. അപ്പോൾ കൂടുതൽ സെൻ്ററുകൾ ലഭിച്ചതോടുകൂടി സിനിമ കൂടുതൽ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിനോദ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യൂ.